നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് വീണ്ടും ഭീതി സൃഷ്ടിച്ചുകൊണ്ട് കുറുവ സംഘങ്ങൾ വ്യാപകമാകുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനങ്ങൾ ഒരു ഘട്ടത്തിൽ വളരെയേറെ പേടിപ്പെട്ട ഒരു സംഘമായിരുന്നു കുറുവ സംഘം. പ്രളയഭീതിയും ഉരുൾപൊട്ടലും ഒക്കെയായി ജനങ്ങൾ ഭയപ്പാടോടെ ജീവിക്കുന്ന ഈ സമയത്താണ് ഇത്തരം സംഘങ്ങൾ വീണ്ടും എത്തുന്നു എന്നത് ജനങ്ങളെ ഏറെ വലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ചില അവശേഷിപ്പുകളാണ് ചിലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള അതീവ ആക്രമകാരികളായിട്ടുള്ള സംഘമാണ് കുറുവ മോഷണ സംഘം. ഇപ്പോൾ അവർ കോഴിക്കോട് എത്തിയതായിട്ടുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള എ വി ജോർജാണ് ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവരുമായി ബന്ധപ്പെട്ട ചില അറസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടേതെന്ന് കരുതുന്ന രണ്ട് കേസുകളാണ് ഏലത്തൂർ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായതെന്നും കഴിഞ്ഞ ദിവസം പാലക്കാട് പിടിയിലായ ഇവരെ ഈ കേസുകളിൽ പ്രതി ചേർത്തു എന്നുമാണ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമ്മളെവരും ആ വാർത്ത കണ്ടതുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കോടാലി, തുമ്പ അതുപോലെയുള്ള ആയുധങ്ങളൊക്കെ വീടിന് പുറത്ത് വയ്ക്കാതെ സൂക്ഷിക്കണമെന്നുമാണ് എ വി ജോർജ് പറഞ്ഞത്. ഇവർ മോഷണത്തിനായി എത്തുമ്പോൾ ഇതൊക്കെ തന്നെ അവരുടെ ആയുധമാക്കി മാറ്റാമെന്നാണ് മനസ്സിലാക്കുന്നത്. അന്നശ്ശേരിയിലാണ് ഇവർ താമസിച്ചതും ഇവിടെ നിന്നായിരുന്നു മോഷണത്തിന് പദ്ധതി ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി വേണം ഓരോ നിമിഷവും കഴിയാനായിട്ട്. ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആളുകളെയോ വിളിച്ചറിയിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും ഒരു മുന്നറിയിപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. കാര്യം ഇത്തരത്തിൽ ഗ്ലാസ് പുറത്ത് വീഴുന്നതോ അല്ലെങ്കിൽ വെള്ളം പോകുന്നതോ ആയിട്ടുള്ള ശബ്ദങ്ങളായിരിക്കാം രാത്രിയിൽ കേൾക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്തതായിരിക്കാമെന്ന് കരുതി പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇവരുടെ ആക്രമണം സംഭവിക്കുന്നത്. അതുകൊണ്ട് അസമയത്ത് ഇത്തരത്തിലുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദുസൂചനകളോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. കുറുവ സംഘത്തിൻ്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ രാത്രികാല പെട്രോളിംഗ് ഇപ്പോൾ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. സംശയകരമായി ആരെങ്കിലും കണ്ടാൽ ഫോട്ടോ എടുത്ത് പരിശോധിക്കാനും അനാവശ്യമായി രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നവരെ നിരീക്ഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ പല സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. അടിയന്തരഘട്ടത്തിൽ പോലീസ് കൺട്രോൾ റൂമിലെ നമ്പറിൽ ബന്ധപ്പെടണമെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാത്രികളിൽ വീട് അതിക്രമിച്ച് മോഷണം നടത്തുന്നതാണ് ഇവരുടെ പ്രത്യേക രീതി. വാതിൽ അടിച്ചു തകർത്ത് വീടുകളിൽ അതിക്രമിച്ച് കയറുന്ന കുറുവ സംഘം വീട്ടുകാരെ ക്രൂരമായി മർദ്ദിക്കാനും ആക്രമിക്കാനും ഒന്നും തന്നെ മടിക്കാറില്ലാത്ത ഒരു സംഘമാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ മൃഗീയമായിട്ടുള്ള മോഷണ രീതിയാണ് ഇവർ പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പ്രത്യേക അന്വേഷണ സംഘം കുറുവ സംഘത്തിൽപ്പെട്ട 3 പേരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ ഇവരെ കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറുവ സംഘത്തിൽപ്പെട്ടവർക്ക് കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന 2 കവർച്ചാ കേസുകളിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനായി ശ്രമിക്കുന്നത്. തമിഴ്നാട് തിരുപ്പുവനം, വണ്ടാനഗർ മാരിമുത്തു, തങ്കപ്പാണ്ടി, സെൽവി പാണ്ഡ്യൻ എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. മാരിമുത്തുവും സെൽവി പാണ്ഡ്യനും തമിഴ്നാട് ആനമലയിൽ നിന്നും തങ്കപ്പാണ്ഡിയെ കോഴിക്കോട് നിന്നുമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് മോഷ്ടിച്ച സാധനങ്ങൾ ഇവർ സാധാരണയായി വിൽപ്പന നടത്താറുള്ളത്. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, നെന്മാറ, തൃശൂർ, ചെറുതുരുത്തി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഏകദേശം 15 മോഷണം നടത്തിയതായി ഇവർ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. 8 കേസുകളിൽ തുണ്ടി മുതൽ കണ്ടെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 31 വടക്കാഞ്ചേരി പള്ളിക്കാട് വീട്ടിൽ ഉറങ്ങുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഭവത്തിൽ ലഭിച്ച സി ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതികളെ ഇത്തരത്തിൽ പിടികൂടാനായി സഹായിച്ചതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.